നമസ്കാരം. രാഷ്ട്രീയ അടിമത്തമില്ലാത്ത പുതിയ തലമുറയ്ക്കായി പുത്തൻ ചുവടുകളുമായി ജനനായകന്റെ മറ്റൊരു എപ്പിസോഡ്. എല്ലാവർക്കും സ്വാഗതം. ജനപ്രിയ വിധികർത്താക്കളെ ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ രഞ്ജി പണിക്കർ. ശ്രീ ഷാജി കൈലാസ്. മുതിർന്ന മാധ്യമപ്രവർത്തകനും ഗ്രന്ഥകാരനുമായ ശ്രീ കെ ഗോവിന്ദൻകുട്ടി. ജനനായകനിലെ ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം. ഇന്നത്തെ ഈ അതിഥി ആരാണെന്നറിയാൻ ഏറെ ആകാംക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നതെന്നറിയാം. പറയാം വഴിയെ. ഓരോ ജനങ്ങളും ആക്ടിവിസ്റ്റുകളായി മാറേണ്ട കാലം. അതിനൊരു തുടക്കമിടുകയാണ് ഇവിടെ. ആക്ടിവിസ്റ്റ് റൗണ്ടുമായി വേദിയിലേക്ക് ആദ്യം വരുന്നത് കൊല്ലത്തു നിന്ന് സജി ഭരത്. സ്വാഗതം ചെയ്യാം സജിയെ. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. ഈ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച അനുഭവമായിട്ടാണ് ആ റൗണ്ടിലെത്തിയത്. പിന്നെ തിരിച്ച് നാട്ടിലേക്ക് ചെല്ലുകയും ചെയ്തു. എല്ലാവരോടും നമ്മൾ ഈ രണ്ടാമത്തെ റൗണ്ടിൽ ചോദിക്കുന്നൊരു കാര്യം, ആളുകൾ ആ എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം നാട്ടിലെങ്ങനെയാണ് ഇതിനെ എടുക്കുക, അല്ലെങ്കിൽ സജിയെ കാണുമ്പം അല്പം ബഹുമാനമൊക്കെ തന്നു തുടങ്ങിയോ? തീർച്ചയായിട്ടും നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. നല്ല റിസപ്ഷനാണ്, നല്ല സ്വീകാര്യതാണ്. ഇത്തവണ ആക്ടിവിസ്റ്റ് റൗണ്ടിലേക്ക് അവരുടെ അപ്പം അതിൻ്റെ ഒരു ആദ്യം നമ്മുടെ അതിൻ്റെ ഒരു ഓഡിയോ വീഡിയോ ഒന്ന് കാണാം. ഓഡിയോ വിഷ്വൽ കഴിഞ്ഞിട്ട് നമുക്ക് തിരികെ എത്താം സജിയുടെ ആക്ടിവിസ്റ്റ് റൗണ്ടിലെ ആ ഓഡിയോ വിഷ്വലിലേക്ക്. കൊല്ലം ജില്ലയിലെ കിഴക്ക് ഭാഗത്തുള്ള പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് തെന്മല. സഹ്യപർവ്വതത്തിന്റെ പടിഞ്ഞാറേ അരികിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മലയിലാണ്. ഇക്കോ ടൂറിസം പദ്ധതിയുടെ നിലവിലെ ചില കാഴ്ചകൾ ആരെയും വേദനിപ്പിക്കും. ഒരു വശത്ത് ടൂറിസം പൊടിപൊടിക്കുമ്പോൾ മറുവശത്ത് കാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തീർത്ത ഒരു കുന്ന്. സാധാരണക്കാരുടെ ശ്രദ്ധ പെട്ടെന്ന് കടന്നു ചെല്ലാത്തിടത്താണ് ഈ ദാരുണമായ കാഴ്ച. പഞ്ചായത്ത് ഓഫീസും ഫോറസ്റ്റ് ഓഫീസും ഇതിന് സമീപത്ത് തന്നെ ഉണ്ടെന്നതിനാൽ അധികൃതർ ഇതൊന്നും അറിയുന്നില്ല എന്ന് കരുതാനാകില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷ്യ മാംസാവശിഷ്ടങ്ങളും ഇരുട്ടിന്റെ മറവ് പറ്റി സാമൂഹ്യ വിരുദ്ധർ ഇവിടെ നിക്ഷേപിച്ചു മടങ്ങുന്നു. ഈ മാലിന്യ കൂമ്പാരത്തിൽ പരിശോധന നടത്തിയപ്പോൾ അതിൽ പഞ്ചായത്ത് രേഖകളും ഞങ്ങൾക്ക് കണ്ടെത്താനായി. അതിൽ നിന്നും ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് പഞ്ചായത്തിന്റെ അറിവോടെയാണെന്നത് വ്യക്തമായി. ഇത് ജനശ്രദ്ധയിൽ കൊണ്ടുവരാനും കാടിനെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് രക്ഷിക്കാനുമുള്ള ടാസ്കാണ് ആക്ടിവിസ്റ്റ് റൗണ്ടിൽ കൊല്ലം ജില്ലയിൽ നിന്നുള്ള സജി ഭരത് ഏറ്റെടുത്തത്. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താനായി സജിയുടെ നേതൃത്വത്തിൽ ചില ശ്രമങ്ങൾ നടത്തി നോക്കി. പക്ഷേ ഈ വിവരം മനസ്സിലാക്കി അവരെ പിന്നീട് ഇതുവഴി കാണാത്തതിനാൽ ആ ശ്രമം വിജയം കണ്ടില്ല. പ്ലാസ്റ്റിക് നിർമാർജനത്തിനും വനം വന്യജീവി സംരക്ഷണത്തിനുമൊക്കെയുള്ള ബോധവൽക്കരണ പരിപാടികൾ ആഘോഷപൂർവ്വം നടത്തുമ്പോഴാണ് മറുവശത്തെ ഇത്തരം കാഴ്ചകൾ. മറ്റൊരു പ്രത്യേകത, വനം വന്യജീവി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലാണ് ഈ പ്രദേശം. സോഷ്യൽ മീഡിയയിലൂടെ ഈ പ്രശ്നം ജനങ്ങൾക്കിടയിലെത്തിച്ച് അധികൃതരുടെ കണ്ണു തുറപ്പിക്കാനാണ് പിന്നീട് സജി ശ്രമിച്ചത്. പഞ്ചായത്ത് അധികൃതരുടെയും വനം വകുപ്പിന്റെയും ഓഫീസുകൾക്ക് തൊട്ടടുത്തുള്ള ഈ കാഴ്ചകൾ അവരെ നേരിട്ടറിയിക്കാനായിരുന്നു അടുത്ത ഉദ്യമം. പഞ്ചായത്ത് ഓഫീസിൽ ആദ്യം വിവരമറിയിച്ചു. പക്ഷേ അങ്ങനെ സംഭവിക്കാനിടയില്ല എന്ന നിലപാടിലായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. തെന്മല ഗ്രാമപഞ്ചായത്തിനെ പൂർണ്ണമായും മാലിന്യ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത്. എന്നാലും അത് പൂർണ്ണമായി എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ പദ്ധതി വർഷവും ഒക്കെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ശുചിത്വ മിഷനുമായി സഹകരിച്ചുകൊണ്ട്, ഒന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് നിൽക്കുന്നത് പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ട് ആ പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായും ഒഴിവാക്കുന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ മുഴുവൻ പൊതുജനങ്ങളെയും പങ്കാളികളാക്കിക്കൊണ്ട് ഗ്രാമസഭകളടക്കം വിളിച്ചു ചേർത്തുകൊണ്ട് പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള അവയർനെസ് ക്ലാസ്സുകളടക്കം നൽകിയിട്ടുണ്ട്. ഒടുവിൽ ഞങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ സ്ഥലം സന്ദർശിക്കാമെന്ന് അവർ സമ്മതിച്ചു. തുടർന്ന് പ്രസിഡന്റും ഉദ്യോഗസ്ഥരുമായി സംഭവസ്ഥലത്തേക്ക്.
പ്രശ്നത്തിന്റെ ഗൗരവം നേരിൽ കണ്ട് മനസ്സിലാക്കിയ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകി. ഇത്തരത്തിൽ മാലിന്യം തള്ളപ്പെടുന്ന പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ അടക്കം സ്ഥാപിക്കുന്നതിനും മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് അല്ലെ പ്ലാസ്റ്റിക് ഷെഡ് യൂണിറ്റ് അടക്കം സ്ഥാപിക്കുന്നതിനും ഒക്കെ നമ്മൾ പദ്ധതിയിൽ വെച്ചു. പക്ഷേ അതിൻ്റെയൊക്കെ തന്നെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ അമൃത ടിവിയുടെ സജീവ് ഭരത് ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽ വീണ്ടും പെടുത്തുകയും നമ്മളിന്നവിടെ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് ഡംപ് ചെയ്ത ഭാഗം വന്ന് കാണുകയും അടിയന്തരമായി ഇനി ഇവിടെ ഇത്തരത്തിൽ പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളടക്കം പ്ലാസ്റ്റിക്കും അല്ലെങ്കിൽ മാലിന്യങ്ങളൊക്കെ തന്നെ കൊണ്ട് ഡംപ് ചെയ്യാത്ത രീതിയിലുള്ള അടിയന്തരമായ നടപടികൾ നമ്മൾ സ്വീകരിക്കും. ഈ വിവരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്താനായി പിന്നീടുള്ള ശ്രമം മറുപടി ഭരണ സംവിധാനത്തിലെ സ്ഥിരം പല്ലവിയായിരുന്നു. ഇത് ഞങ്ങളുടെ പരിധിയിൽപ്പെടുന്നതല്ല, പഞ്ചായത്താണ് നോക്കേണ്ടത്, അവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വനമേഖലയിൽ പ്ലാസ്റ്റിക് നിക്ഷേപിക്കുന്നത് പിന്നെ 3 വർഷം വരെ തടവും 25,000 പിഴയും കിട്ടാവുന്ന കുറ്റമാണ്. അപ്പോൾ അത് പിന്നെ നിക്ഷേപിക്കാതിരിക്കാനുള്ള നടപടികളെല്ലാം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ച് വരുന്നുണ്ട്. പഞ്ചായത്ത് അധികൃതരുമായി ചേർന്നുകൊണ്ട് നിക്ഷേപിച്ച സാധനങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ നടന്നു വരുന്നുണ്ട്. മാലിന്യങ്ങൾ അവിടെ നിന്നും മാറ്റുന്നതിനുള്ള നടപടികൾ പങ്കാളിയാകാമെന്ന് അവരും സമ്മതിച്ചു. അങ്ങനെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് അധികൃതരുടെ ഉറപ്പ് വാങ്ങാൻ സജീവ് ഭരത്തിന് കഴിഞ്ഞു. അധികൃതർ വാക്കുപാലിച്ചാൽ ഇവിടുത്തെ കാഴ്ച മറ്റൊന്നായി മാറും. എന്താണ് സജി അതിനകത്ത് അടുത്ത നടപടി പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ നമുക്ക് അവിടെ സംഭവിച്ചിരിക്കുന്ന എന്താ വെച്ചാൽ, ഒന്ന് ഇപ്പോഴ് നിലവരം അവിടെ ചെയ്തിരിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ അവർ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 2 ഷെഡിങ് യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ ജനനായകങ്ങളിലൂടെ തന്നെയാണ് ഷെഡിങ് യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഹരിതകർമ്മസേനയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ അവിടുന്ന് ആ പ്ലാസ്റ്റിക്കുകളും വേസ്റ്റുകളും ഒക്കെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ളൊരു ഇതിനു വേണ്ടി കൂടെയാണ് ഇപ്പോൾ അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശിക്ഷാർഹമായ നടപടികളും ആ ശിക്ഷാർഹമായ വീഴ്ചയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാക്കിയിട്ടില്ല. സാധാരണ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടുന്നതല്ല. തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ ഫോക്കസ് ഉള്ളൊരു സ്ഥലമാണ്. അവിടെ എല്ലാ വർഷവും ഇക്കോ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. ഓരോ വർഷവും പുതിയ പുതിയ പദ്ധതികൾ അവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കപ്പെടുന്നുണ്ട്. ഇത് വല്ലാണ്ട് നമ്മൾ ബോസ്റ്റ് ചെയ്യുന്നൊരു ഇടപാടാണ്. ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞ് കേരളം ഏറ്റവും വലിയ പ്രോജക്റ്റായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് തെന്മലയാണ്. അവിടെയാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നതെങ്കിൽ സർക്കാരിൻ്റെ ചൂലെടുത്തടിക്കണമെന്നുള്ളതാണ് ഇതിന് ഉത്തരവാദികളായവര്. വേറെ മറുപടിയൊന്നുമല്ല, ഇത് വനം മന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്നും കൂടെ പറയുമ്പം നമുക്ക് എല്ലാം മനസ്സിലാവില്ലല്ലേ. ഇപ്പോഴും ഇത് നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നില്ല. ഈ പറഞ്ഞ ആളുകൾ ആരും അവിടെ ക്യാമറ വയ്ക്കുമെന്ന് പറയുന്നു. ഈ രാജ്യത്ത് ഇഷ്ടംപോലെ ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ഈ ക്യാമറ വെക്കുന്നത് വേറൊരു കച്ചവടമാണ്. അതെ, അതിനും കമ്മീഷൻ ഉണ്ടല്ലോ. സത്യത്തിൽ ഇതൊരു വല്ലാത്ത, നമ്മളെ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വിഷ്വലാണിത്. കാടിനകത്ത് ഇങ്ങനെ ഒരു ഏക്കർ കണക്കിന് പ്രദേശത്ത് മാലിന്യം, പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്, ഇത് ഇത്രയും കാലമായിട്ട് മീഡിയയുടെ കണ്ണിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവരുന്നത് നിങ്ങളാണോ? ഞാനാണ് സാർ. എന്ത് പരിഹാരം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിനേക്കാൾ ഇങ്ങനെ ഒരു കാഴ്ച, ഇത്രയും ഞെട്ടിക്കുന്ന ഒരു കാഴ്ച സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് വലിയ വലിയ ഒരു എഫേർട്ടാണ്. അതിന് തീർച്ചയായിട്ടും വലിയ അഭിനന്ദനം നിങ്ങൾ അർഹിക്കുന്നു. കാരണം ഇത് പരിഹരിക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. മാലിന്യം ഇങ്ങനെ കൊണ്ട് പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നതിനെതിരെയുള്ള ശിക്ഷ ആദ്യം ഏറ്റുവാങ്ങേണ്ടത് ഇതിന് ഉത്തരവാദികളായിട്ടുള്ള നാം ഈ മറുപടികൾ പറഞ്ഞ ആളുകൾ തന്നെയാണ് അല്ലേ? 100%. ഇതിനകത്ത് ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് സാർ. കാര്യം ഈ വേസ്റ്റ് കിടക്കുന്നതിൻ്റെ സമീപത്ത് തന്നെ ഒരു ബോർഡുണ്ട്, വനവും വന്യജീവികളും നമുക്ക് വിലപ്പെടുത്താം. കാട്ടിൽ കയറി നിങ്ങളൊരു ഒരു കമ്പൊടിച്ചാൽ ഇവർ 100 കേസ് ചാർജ് ചെയ്യുമല്ലോ. ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു കാട്ടിൽ കയറി ഒരു നേരം കഞ്ഞി വെക്കാൻ 2 വിറകുള്ളി ഒടിച്ചാൽ ഇവർ 500 കേസ് ചാർജ് ചെയ്യത്തില്ല. അവർ ജീവിതകാലം മുഴുവൻ ഫോറസ്റ്റുകാരുടെയും കോടതിയുടെയും വാതുക്കൽ നിരങ്ങണ്ടേ? ഈ മുഴുവൻ വേസ്റ്റും അവിടെ നിന്ന് നീക്കം ചെയ്യുകയും അത് വേണ്ട രീതിയിൽ സംസ്കരിക്കുകയും ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത കൂടെ സജിക്ക് ഉണ്ട്. ഈ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അത് അല്ലാതെ ഒരു ടാസ്ക് പൂർണ്ണമാവില്ല. പക്ഷേ
എന്തായാലും ഇതൊരു വലിയ എഫേർട്ട് തന്നെയാണ്, വലിയ മൂവ്മെന്റ് ആണ്. സജീവ് കഴിഞ്ഞ തവണ ചെയ്തതിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചിരുന്നു. ഒന്ന് ഈ പറഞ്ഞു അത് അതിൻ്റെ നിലയ്ക്ക്, അതായത് ഈ ക്രിറ്റിസിസം നമ്മളുടെ ഭാഗത്തു നിന്നല്ല, ഈ പ്രോഗ്രാമിൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ആ ക്രിറ്റിസിസം. നിങ്ങളൊരു ജനകീയമായ ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ അതിന് അതിൻ്റെ തന്നെ ഭാരം ഏറ്റെടുക്കലാണ്, അതിൻ്റെ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ്. അത് അതിനെ ഒരു തരത്തിലും ലഘൂകരിച്ച് കാണാൻ നമ്മളും തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് ക്രിറ്റിസിസം ഉണ്ടാകുന്നത്. പക്ഷേ ഈ പ്രോജക്റ്റ് നിങ്ങളിപ്പോൾ ഏറ്റെടുത്ത ഈ ടാസ്ക് എന്ന് പറയുന്നത് ഒരു വലിയ റെവലേഷനാണ്. യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്യാമറയും മറ്റുള്ള അവർക്ക് പ്രായോഗികമായിട്ടുള്ള ചില ക്യാമറ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ അപ്പുറത്തായിട്ട് വരത്തിൽ അവിടെ കൊണ്ടിടും വീണ്ടും. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഇനി ചെയ്യാം, ഇനി അവിടെ പോയിട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഒരു ടാസ്ക് കൂടെ ഏറ്റെടുക്കേണ്ടി വരും. അതെല്ലാം കൂടെ ജെ സി പി കൊണ്ട് വാരിയിട്ട് പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടിറക്കുക. തീർച്ചയായും അവരുടെ അടുത്തോളം പറയുക, അത്രേ ഉള്ളൂ. സർ, ഇതിനകത്ത് നമ്മൾ ആദ്യം ചെന്നപ്പോൾ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ഇങ്ങനെ അതിനകത്ത് വിഷ്വലിൽ കണ്ട ആ രേഖകളെല്ലാം അതും ഉണ്ട്. സ്ത്രീകളുടെ അടക്കമുള്ള ഫോട്ടോസും തിരിച്ചറിയൽ രേഖകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ അടുത്ത് പോയി നമ്മൾ സംസാരിച്ച് തിരികെ വന്നപ്പോഴും ഒരു രേഖ പോലും, ഒരു പേപ്പർ പോലും പഞ്ചായത്തിൻ്റെതായിട്ടുള്ള പേപ്പറുകൾ അറിയത്തില്ല. എല്ലാം മാറ്റി കഴിഞ്ഞു, എല്ലാം മാറ്റി കഴിഞ്ഞു. അത് അത് ആ വിഷ്വൽ പറയാമെന്നാണ്. അതൊക്കെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ സംഭവം കൂടിയാണ്. എല്ലാവരുടെയും അറിവോടുകൂടിയാണ് സംഭവിക്കുന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് കള്ളത്തരമാണ്. അതായത് പഞ്ചായത്ത് രേഖകൾ മാത്രം അവിടുന്ന് എടുത്തു മാറ്റിയെങ്കിൽ അപ്പോൾ ആരാണ് അതിൻ്റെ പിന്നിൽ? പഞ്ചായത്ത് രേഖ എടുത്ത് മാറ്റാൻ മറ്റേ അറവുശാലക്കാരനോ മുറുക്കാങ്കടക്കാരനോ ബാധ്യത ഇല്ലല്ലോ, പഞ്ചായത്തിന് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ സജിയുടെ ഒരു ഉത്തരം ഡിമാൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു നോക്കിയല്ല, ഞാനൊരു ഡബിൾ സർട്ടിഫിക്കറ്റ് ആയിട്ട് പറയുള്ളൂ. നിങ്ങളുടെ അവിടെ മാലിന്യം ഇടുന്നു, ഇതെവിടുന്ന് വരുന്നു? ഇത് അവിടെ ഇട്ടില്ലെങ്കിൽ വേറെ എവിടെ ഇടും? തന്നലയിൽ പാടില്ല എന്ന് മാത്രമാണ്. മാറ്റുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിനെന്താണ് അടുത്തൊരു പോം വഴി? ഇത് മറ്റൊരിടത്ത് ഡംപ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പത്തിൽ സംഭവിക്കുക. അവിടെ വേറെ ശാസ്ത്രീയ മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. അവർ അവിടെ ചെയ്തിരിക്കുന്ന ഷെഡിങ് യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളിത് വന്നതിന് ശേഷം ഷെഡിങ് യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. തരംതിരിക്കുക, പ്ലാസ്റ്റിക്കിനെ തരംതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ ഹരിതകർമ്മ സേന അവിടെ ഒരു പ്ലാന്റ് ഉണ്ടാക്കാൻ പോകുന്നു ഇനി അല്ലേ? പഞ്ചായത്തിൻ്റെതായിട്ടുള്ളൊരു പ്ലാന്റ് ഈ വനത്തിനകത്ത്, വനത്തിനുള്ള വനത്തിലല്ല, ഇപ്പൊ തട്ടിയ സ്ഥലത്ത്. അതല്ല, അവിടെയല്ല സാർ, അവിടെയല്ല. ഇത് മാലിന്യം അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ആരാണെന്ന് അറിയുമെങ്കിൽ അവർക്കെതിരായിട്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പറ്റില്ലേ? അങ്ങനെ ഒരു സാധ്യതയുണ്ടോ അതിനകത്തൊരു ഒരു മൂവ്മെന്റ് അങ്ങനെ നടത്താൻ, ഒരു കേസ് ഫയൽ ചെയ്യാനോ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ അതിനകത്ത്? അല്ല, ഇതിൻ്റെ അകത്തുള്ള ഇപ്പോഴത്തെ സാധ്യത, ഇത് നീക്കം ചെയ്യാൻ സംസ്കരിക്കാൻ അടിയന്തര നടപടി എടുക്കണമെന്ന് പഞ്ചായത്തിനോടും ഹെൽത്ത് അതോറിറ്റീസിനോടും ആവശ്യപ്പെടാൻ ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാം. ടാസ്ക്കാണ്. ഇനി ഞാനൊരു മാർക്കും അസസ്മെന്റും. അതെ, അപ്പോൾ ഞാൻ പറയുന്നത് അടുത്ത തവണ വരുമ്പോൾ നമ്മളിത് ചോദിക്കും. തീർച്ചയായിട്ടും. ഇത്തവണ ഇത്രയും പ്രശംസിച്ച് സംസാരിച്ചതിന് അതൊരു ബാധ്യതയായിട്ട് വേണം കാണാൻ. അതൊരു സന്തോഷമായിട്ട് മാത്രം കണ്ടാൽ പോരാ. ഇത്രയും പ്രശംസിക്കുമ്പോൾ അത്രയും ബാധ്യത കൂടിയാണ് ഏറ്റെടുക്കുന്നതെന്ന് മനസ്സിലാക്കണം. അടുത്ത തവണ വരുമ്പോൾ ഇതല്ലാത്ത അവിടെ വീണ്ടും വനത്തിൻ്റെ ഭാഗമായി മാറാനുള്ള പച്ചപ്പുകളിലേക്ക് ആ പ്രദേശം പരിണമിക്കുന്ന ഒരു കാഴ്ച കാണാനായിരിക്കും നമുക്ക് സന്തോഷം. അതായിരിക്കണം ഈ ടാസ്കിൻ്റെ ഒരു കംപ്ലീഷൻ, ഇല്ലെങ്കിൽ അടുത്ത ടാസ്കിന് മാർക്ക് കുറഞ്ഞു. ചുട്ടരിച്ച് കളയും ഇവിടെ, അല്ലെങ്കിൽ അടുത്ത തവണ ചുടും. എത്ര മാർക്ക്? ഞാൻ 15 മാർക്ക് കൊടുക്കും. 15 മാർക്ക്, അത് നല്ല മാർക്കല്ലേ. 14 മാർക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോൺഫിഡൻ്റ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു 17 മാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. 46 മാർക്കുമായി ഇതിൻ്റെ ആക്ടിവിസ്റ്റ് റൗണ്ടിൽ എല്ലാ ആശംസകളും പ്രശംസയൊക്കെ വാങ്ങി സജി മടങ്ങുകയാണ്. ഇനിയൊരു ഇടവേളയിലേക്ക് കടക്കേണ്ടതുണ്ട്, തിരികെ വേഗയെത്തും. കാരണം ജനനായകൻ്റെ എപ്പിസോഡുകളിൽ ഓരോ പ്രാവശ്യവും ഓരോ എപ്പിസോഡിലും നിങ്ങളുമായി സംവദിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കേണ്ട, മാതൃകയാക്കേണ്ട വ്യക്തിത്വങ്ങളെ അവതരിപ്പിച്ചു കൊണ്ടുപോകുന്നത്, അത് ഒരാൾക്കെങ്കിലും അത് ആത്മവിശ്വാസത്തിൻ്റെയും മുന്നോട്ട് പോകാനുമുള്ള ഒരു ഊർജമാകട്ടെ, പ്രചോദനമാകട്ടെ എന്ന് കരുതിയാണ്. അത്തരത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് പറയാവുന്ന നിങ്ങൾക്കും എനിക്കുമൊക്കെ തന്നെയും വ്യക്തിപരമായും ഒരുപാട് ഊർജം നൽകുന്ന ഒരു അതിഥിയിലേക്കാണ് പോകുന്നത്.
വേഗം തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തതും സങ്കടത്തോടെയും സഹതാപത്തോടെയുള്ള പരിചരണങ്ങളാണ്. പക്ഷേ എൻ്റെ നാട്ടിലുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ അടുക്ക ചിരിച്ചു കൊണ്ടുവന്ന് എന്താ എന്നെ കിടക്കേ നിന്ന് വീണ്ടും കളിക്കളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എൻ്റെ സുഹൃത്തുക്കളാണ്. താങ്കളിപ്പോ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ സംസാരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആശങ്കകളെല്ലാം ഞാൻ ആശങ്കകൾ ഞാൻ എനിക്ക് വേണ്ടത് ഇതിലെ പരിഹാരം എപ്പോൾ എന്ത് എന്ന ചോദ്യം. വെൽക്കം ബാക്ക്. കാൽപന്ത് കളിയിലെ വിസ്മയ മനുഷ്യൻ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്കൊരു പക്ഷേ ചിന്തിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ജനനായകൻ്റെ ഈ വേദിയിൽ നിന്ന് ഒരല്പം പോലും ആലോചിക്കാതെ ഞാൻ പറയും, അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയോ അല്ലെങ്കിൽ ലയണൽ മെസ്സിയോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ നാട്ടുകാരനായ മലയാളിയായ ഒരു 24-കാരൻ, ആരെയും അതിശയിപ്പിക്കുന്ന ആവേശം കൊള്ളിക്കുന്ന ഒരു ഫുട്ബോൾ നായകൻ്റെ ജീവിതകഥയാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യ ഇന്ത്യൻ ആംപ്യൂട്ടി ഫുട്ബോൾ ടീം ക്യാപ്റ്റനായ പേരാമ്പ്രക്കാരൻ വൈശാഖ്. സ്വാഗതം ചെയ്യാം വൈശാഖിനെ ജനവേദിയിലേക്ക്. കഥയധികം ഞാൻ നീട്ടുന്നില്ല, പക്ഷേ 13-ാം വയസ്സിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു അപകടത്തിൽ ഒരു കാല് മുറിച്ചു മാറ്റേണ്ടി വരും. പക്ഷേ എന്നും ഈ ഫുട്ബോളിനെ സ്നേഹിച്ച ഒരു മനസ്സിന് അതുകൊണ്ട് അവിടെ നിൽക്കാനോ തളരാനോ പറ്റിയില്ല, അല്ലെങ്കിൽ അതിന് അനുവദിച്ചില്ല എന്നതാണ് സത്യം. ഇന്ന് ഇന്ത്യ ആദ്യമായിട്ട് ഈ ആംപ്യൂട്ടി ഫുട്ബോളിൽ ഒരു ലോകവേദിയിൽ കളിക്കുമ്പോൾ അതിൻ്റെ നായകനാണ് വൈശാഖ്. എന്തായിരുന്നു ആ ജീവിതം? എങ്ങനെയാണ് ആ യാത്ര? ഇന്ത്യയുടെ ആദ്യത്തെ ആംപ്യൂട്ടി ഫുട്ബോൾ ടീമാണ് ഈ അടുത്ത കഴിഞ്ഞ മാസം കെനിയയിൽ വെച്ച് കളിച്ചത്. ഇന്ത്യ ആദ്യമായിട്ടാണ് ഒരു ആംപ്യൂട്ടി ഫുട്ബോൾ ടീമിൽ മത്സരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ടീമിൻ്റെ ക്യാപ്റ്റനായത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നായിട്ട് ഞാൻ കാണുകയാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ 8-ാം ക്ലാസ്സിൽ ഒരു ഫുട്ബോൾ ടീമിൻ്റെ സെലക്ഷന് വേണ്ടി കിറ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് എനിക്ക് അപകടം പറ്റിയത്. ഒരു ബൈക്കിൻ്റെ പിറകിലിരുന്ന് പോകുമ്പം KSRTC ബസ് ബൈക്കിൻ്റെ ക്രാഷ് കാർഡിൽ തട്ടി ബൈക്ക് ഗട്ടറിൽ വീണ് ഓടിച്ചത് എൻ്റെ ഏട്ടനാണ്, മുതമയുടെ മകനാണ്. ഏട്ടൻ റോഡ് സൈഡിൽ ഞാൻ ബസ്സിൻ്റെ ബേക്ക് വീലിലും തെറിച്ച് വീണാണ് എൻ്റെ വലതുകാലിൻ്റെ മുകളിൽ ബസ് കയറിയത്. വലതുകാലിൽ മുറിച്ചു മാറ്റി, ഇടതുകാലിന് കമ്പിയിട്ടിട്ടുണ്ട്, പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് കാലം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഫുട്ബോൾ കളിക്കാൻ പറ്റൂല, മിലിറ്ററിയിൽ പോകാൻ പറ്റൂല, ഇത് രണ്ടുപേരുന്ന എൻ്റെ പ്രധാനപ്പെട്ട വിഷമം, എൻ്റെ ഏറ്റവും വലിയ രണ്ട് ആഗ്രഹങ്ങളും അതായിരുന്നു. അപ്പോൾ അതുമാത്രമാണ് ഞാൻ ആലോചിച്ച് ദുഃഖിച്ച രണ്ട് കാര്യങ്ങൾ അതുമാത്രമാണ്. ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്കൊക്കെ ശേഷം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എന്നെ ഒരുപാട് ആൾക്കാർ സന്ദർശിച്ച് കാണാൻ വേണ്ടി വന്ന്, കാലിങ്ങനെ മുറിച്ച് കിടക്കുന്നത് കാണാൻ. അപ്പോൾ എന്നെ കാണാൻ വന്ന ഭൂരിഭാഗം പേരും വളരെ സങ്കടത്തോടെ സഹതാപത്തോടെയൊക്കെയാണ് നമ്മളെ നോക്കിക്കാണുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തതും സങ്കടത്തോടെയും സഹതാപത്തോടെയുള്ള പരിചരണങ്ങളാണ്. പക്ഷേ എൻ്റെ നാട്ടിലുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ അടുക്ക ചിരിച്ചു കൊണ്ടുവന്ന് എന്താ എന്നെ കിടക്കേന്ന് വീണ്ടും കളിക്കളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എൻ്റെ സുഹൃത്തുക്കളാണ്. അവരാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്താ മോട്ടിവേഷനോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെയാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് അവരായിരിക്കും. അവരുടെ ഒരുപാട് സപ്പോർട്ടുണ്ട്. ഞാൻ 2-ാമത് കളിക്കാൻ തുടങ്ങിയപ്പോൾ, 2-ാമത് വീണ്ടും ഞാൻ നിൽക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഇടത് കാലിൻ്റെ മുട്ട് ഇടത്തോട്ടും വലത്തോട്ടും വാടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കലും നടക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ട് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇടത്തെ കാലിൻ്റെ ആട്ടം, ആ ഇടത്തോട്ടും വലത്തോട്ടുള്ള ആ ആട്ടമൊക്കെ നിന്നത്. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലുള്ള ഗ്രൗണ്ടിൽ ആദ്യമായിട്ട് ഫുട്ബോൾ കളിക്കാൻ പോയ അന്ന് മുതൽ നോർമലായിട്ടുള്ള ഒരാളെ പോലെ കണ്ടിട്ടാണ് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ കളിക്കുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. എനിക്കെന്തെങ്കിലും പരിഗണന തന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനിങ്ങനെയൊന്നും എത്തില്ലായിരുന്നു. എന്നെ കളിക്കുമ്പോൾ ഒരാൾ ഫൗൾ ചെയ്താൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. നോർമലായിട്ടുള്ള ഒരാളെ പോലെ കണ്ടിട്ടാണ് ഫൗൾ ചെയ്യുന്നത് എന്നുള്ള സന്തോഷമാണ്. ഞാൻ തിരിച്ചും അവരെയൊക്കെ ഒരുപാട് ഫൗൾ ചെയ്യാറുണ്ട്. എൻ്റെ വടി കൊണ്ടൊക്കെ ഒരുപാട് ആളുടെ കാലിന് അടിയൊക്കെ കിട്ടിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇങ്ങനെയൊക്കെ ആവാൻ ഏറ്റവും കൂടുതൽ പങ്കുവച്ച സുഹൃത്തുക്കളാണ്. അതുപോലെ വീട്ടുകാരും ഇതുവരെ എന്നോട് കളിക്കാൻ പോകണ്ട എന്നൊന്നും ഇതുവരെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല. ചിരിച്ചുകൊണ്ട് പറയുന്ന ഇതുണ്ടല്ലോ, നിങ്ങളും നമ്മൾ പറയില്ല മാസമല്ല മരണ മാസമാണെന്നും വേറൊന്നും പറയാനില്ല. പക്ഷേ നമുക്ക് ഈ ജീവിതത്തിൻ്റെ ചെറിയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ചെറിയ നഷ്ടപ്പെടലിലോ ഒക്കെ ജീവിതം തന്നെ അവസാനിപ്പിച്ചു പോകുന്ന ആളുകൾക്കൊക്കെ മുമ്പിൽ ഇങ്ങനെ ഹിമാലയം പോലെ നിൽക്കുകയാണ്. ഇത് വെറുതെ പറയുന്ന വാക്കല്ല, കാണുമ്പോഴും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴേ അതേ പ്രസരിപ്പോടെ, അല്ലെങ്കിൽ വൈശാഖിനെ എങ്ങനെയാണോ മുമ്പ് കണ്ടിട്ടുള്ള അതേ പ്രസരിപ്പും അതേ ചിരിയും ആ മുഖത്ത് നിൽക്കുന്നു. എന്നെ
മറ്റു രീതിയിൽ പരിഗണിക്കാതിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. അതെന്ന് പറയാനാണ് രഞ്ജന. ഏതെങ്കിലും ആകസ്മികമായ ഒരു അത്യാഹിതത്തിലൂടെ സ്വപ്നങ്ങൾ പൂർണ്ണമായും തകർന്നു പോവുകയും അതൊരിക്കലും അതിനെ പെർസ്യൂ ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് വൈശാഖ് ഒരു വലിയ പ്രചോദനമാണ്. അങ്ങനെയുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ വൈശാഖ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പല സ്ഥലങ്ങളിലും കോളേജുകളിലൊക്കെ എന്താ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ടൊക്കെ പോയിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ട്. അതുപോലെ എന്നെ കൊണ്ടാവും പോലെ അങ്ങനെയുള്ള കുട്ടികളുമായിട്ടും അതുപോലെ അപകടമൊക്കെ പറ്റി കിടക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ അതൊരു ഈ ഫുട്ബോൾ കളിക്കുന്നത് പോലെ തന്നെ അതൊരു വലിയ മിഷനായിട്ട് ഏറ്റെടുക്കാൻ പോകുന്ന ആത്മധൈര്യമുള്ള ഒരാളാണ്. ഒരു ഒരു സ്വപ്നത്തിനെ വേട്ടയാടി പിടിക്കാൻ പോകുന്ന അത്ര ഒരു ആർജവവും ധൈര്യവുമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് മറ്റുള്ള ആളുകൾക്ക് കൂടെ പകർന്നു കൊടുക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇതൊരു നമുക്ക് മാറിയിരുന്ന കസേരയിട്ട് പറയാൻ എളുപ്പമാണ് എങ്കിൽ പോലും ഒരു ഡ്രീമിനെ ചേസ് ചെയ്ത് കീഴ്പ്പെടുത്തുന്ന ഒരാൾക്ക് മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് അതേ മറ്റുള്ളവർക്ക് അവരുടെ സ്വപ്നങ്ങളെ വേട്ടയാടാൻ വലിയ ഇന്ധനം പകർന്നു കൊടുക്കാൻ കഴിയും. ശരിയാണ്. വിവേക് പൊതുവാൾ എന്ന് പറഞ്ഞ ഒരാളാണ് ട്വിറ്ററിൽ ആദ്യം ഈ ഫോട്ടോ ട്വീറ്റ് ചെയ്യുന്നത്. ആ ട്വീറ്റോടുകൂടി എനിക്ക് തോന്നുന്നു നോർത്ത് ഈസ്റ്റിലേക്കുള്ള അല്ലേ അങ്ങോട്ട് പോകാനുള്ള ഒരു വഴി ഒരുങ്ങുന്നു. അതെന്തായിരുന്നു എന്നൊന്ന് പറയാമോ, ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് നോർമലായിട്ടുള്ള ആളുടെ കൂടെയാണ്. നോർമൽ ഫുട്ബോളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കളിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ടീമിൽ ഫുട്ബോൾ കളിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. ഞാൻ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് വോളിബോളാണ്. ഇന്ത്യൻ പാരാലിമ്പിക് വോളിബോളിലാണ് ഞാൻ ആദ്യമായിട്ട് കളിച്ചത്. ഇന്ത്യക്ക് ആംബ്യൂട്ടി ഫുട്ബോൾ ടീമുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ അറിഞ്ഞത് ഇന്ത്യയിൽ ഒരു ഫുട്ബോൾ ടീമില്ല എന്നുള്ളത് അറിയുകയും അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു വോളിബോൾ ടീമിൻ്റെ സെലക്ഷൻ നടക്കുന്നത് അറിഞ്ഞിട്ട് കേരള ടീമിൻ്റെ സെലക്ഷന് പോയി കേരള ടീമിൻ്റെ ക്യാപ്റ്റനായി ഇന്ത്യക്ക് വേണ്ടി ആദ്യം കളിച്ചത് വോളിബോളാണ്. പക്ഷേ വോളിബോൾ കളിക്കുമ്പോഴും ഇന്ത്യക്ക് വേണ്ടി കളിച്ചു എന്നുള്ള സന്തോഷം ഉണ്ടെങ്കിലും ഫുട്ബോൾ കളിക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷവും ഫീലിങ്സൊന്നും വേറെ എന്ത് കളിച്ചാലും എന്ത് ചെയ്താലും എനിക്ക് കിട്ടൂല. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കളിച്ചത് നോർമലായിട്ടുള്ള ആളുകളുടെ കൂടെയാണ്. ഞാൻ ബഹ്റിലെ യുവ കേരള എന്ന് പറയുന്ന ക്ലബിനൊക്കെ വേണ്ടി പോയി കളിച്ചിട്ടുണ്ട്. അതുപോലെ നാട്ടിൽ എൻ്റെ നാട്ടിൽ ഒരു ഫാദർ വട്ടുകുളം എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് ലെവൻസ് ടൂർണമെൻറ്റിന് കളിക്കാൻ ഇറങ്ങിയപ്പോൾ ആ കളിയുടെ വീഡിയോ ഗ്യാലറിയിൽ ഇരുന്ന ആൾക്കാർ എടുത്തിട്ട് ഫേസ്ബുക്കിലും ടിക്ടോക്കിലൊക്കെ ഇട്ട് അത് വൈറലായതിനു ശേഷമാണ് നോർത്ത് ഈസ്റ്റിൽ പോകാനുള്ള അവസരം ലഭിച്ചത്. നോർത്ത് ഈസ്റ്റിൻ്റെ കോച്ച് എൽക്കോ ഷട്ടോരി ആ വീഡിയോ കാണുകയും എന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ നോർത്ത് ഈസ്റ്റിൻ്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകാനും ആ ടീമിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനൊക്കെയുള്ള അവസരം ലഭിച്ചു. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതുപോലെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അർജൻറ്റീന അണ്ടർ 23 ടീമുമായിട്ട് പ്രാക്ടീസ് നടത്താനും അവരെന്നെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ വലിയ എന്താ വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആരാണ് ഫുട്ബോളിൽ താങ്കളുടെ ഒരു ഇഷ്ടപ്പെട്ട മോഡൽ കളിക്കാരൻ? ഫുട്ബോളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ മാർസലോ ആണ്, ബ്രസീലിൻ്റെ. ഓക്കെ. ഒരു ഫുട്ബോൾ ടീമിൽ എവിടെയെങ്കിലും കളിക്കാൻ പോകുമ്പോൾ ജേഴ്സി നമ്പർ സെലക്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കുമ്പോൾ ഞാൻ 2nd ജേഴ്സിയാണ് സെലക്ട് ചെയ്യുക. എനിക്ക് അപകടം പറ്റിയ ദിവസമാണ് 2nd. അപ്പോൾ എൻ്റെ ജേഴ്സി നമ്പറൊക്കെ 2nd. ഇത് സ്റ്റിക്കിൻ്റെ മുകളിലൊക്കെ അടിച്ച് വെച്ച നമ്പർ 2. ഞാൻ എൻ്റെ പിറന്നാളിനേക്കാൾ കൂടുതൽ ആഘോഷിക്കുന്നത് പിറന്നാൾ ഞാൻ അറിയ പോലുമില്ല എന്നാ കടന്നു പോകുന്നത്. എൻ്റെ പിറന്നാളിനേക്കാൾ കൂടുതൽ ഞാൻ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ദിവസം 2 എന്ന് പറയുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്താ ജീവിതത്തിൽ മോശമായിട്ട് സംഭവിച്ച കാര്യത്തിനെ പോസിറ്റീവായിട്ട് കാണുകയാണ്. എന്താ നമുക്ക് പല ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ വീഴ്ചകളൊക്കെ പറ്റുമ്പോൾ നമ്മൾ ആ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒഴിവായി കളിയാണ് ചെയ്യുക. പക്ഷേ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചാൽ എത്ര തവണ ശ്രമിച്ചു എന്നുള്ളതല്ല, അത് കിട്ടുന്നത് വരെ ശ്രമിച്ചോ എന്നുള്ള കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊക്കെ എന്താണെന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങളാണ്. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ ക്യാപ്റ്റൻ എന്ന് പറയുന്ന പടത്തിലൊരു ഡയലോഗുണ്ട്, ഒരു കളിക്കാരൻ്റെ ആയുസ് അവൻ്റെ കാലുകളാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഞാനൊക്കെ വിശ്വസിക്കുന്നത് ഒരു കളിക്കാരൻ്റെ ആയുസ് അവൻ്റെ തീരുമാനങ്ങളാണ് എന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. വൈശാഖ് എൻ്റെ ആവേശമാണ്. ആ ആവേശത്തെ കുറയ്ക്കുന്ന ഈ സാധാരണ വാക്കുകൾ ഞാൻ പറയുന്നില്ല. എൻ്റെ അഭിവാദനം. വിധിയോട് അല്ലെങ്കിൽ വീഴ്ചകളോട്
എങ്ങനെ പോരാടണം എന്ന് കാണിച്ചു തരികയാണ് ഈ കോഴിക്കോട്ടുകാരൻ. ഇന്ത്യയുടെ നായകന് ജനനായകൻ്റെ സലാം ഒരിക്കൽ കൂടി. ജനനായകൻ അതിൻ്റെ ടാസ്കിലേക്കും മത്സരാർത്ഥികളിലേക്കും പോവുകയാണ്. ചുവപ്പ് നാടകളെ തകർത്തെറിഞ്ഞുകൊണ്ട് വേദിയിലേക്ക് വരുന്ന മത്സരാർത്ഥിയുടെ ടാസ്ക് കാണാം ഇടവേളയ്ക്ക് ശേഷം. ഇത് ഒരു അവരുടെ ഒരു ജീവിതം ഒരു ഫയലാണെന്ന് പറഞ്ഞ ഒരു ജനനായകൻ്റെ നാട്ടിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്, നമ്മളിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇത് ഒരു ഓൺലൈൻ ഒരു പരാതി കൊടുത്താൽ, സി എമ്മിൻ്റെ ഓഫീസിൽ പരാതി കൊടുത്താൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുക. ജീവനക്കാർക്ക് സ്ഥായിയില്ല. ഒരു വില്ലേജ് ഓഫീസർ വന്നാൽ നാല് തവണ ഒരു വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് തട്ടും. ഇത് ഈ യൂണിയനുകൾ തമ്മിലുള്ള ഉൾപ്പോര്, ഈ പകവീട്ടൽ, കുടിപ്പക, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. സാധാരണ പൗരന് അവനെ അവകാശപ്പെട്ട രേഖകൾ കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളിൽ ഇരിക്കുന്നവർ ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന എരപ്പത്തരം കാണിക്കുന്ന ആളുകളാണ്. വെൽക്കം ബാക്ക്. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവർക്ക് ജനനായകരുടെ ഒരു കൈത്താങ്ങ്. ചുവപ്പ് നാടയിൽ കുടുങ്ങി ജീവിതം വഴിമുട്ടിയ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടവുമായി കടന്നു വരികയാണ് തിരുവനന്തപുരത്തു നിന്നും ജോണി ചികിട്ട. സ്വാഗതം ചെയ്യുന്നു. ഇത്തരം പൊതുപ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഉത്തരവാദിത്വം കൂടുതൽ ജോണിയെ തേടി വരുന്നുണ്ടോ, അതോ എന്താണ്? ആളുകൾ, ജനങ്ങൾ, ചുറ്റുമുള്ള നാട്ടുകാർ, തൻ്റെ ഫ്രണ്ട്സ്, ഇവരൊക്കെ എങ്ങനെ? അല്ല, എല്ലാവരും പറഞ്ഞു. കാരണം പൊതുപ്രവർത്തനത്തിനുള്ള ഒരു അംഗീകാരമാണ്, ജനനായകനിൽ ക്ഷണിച്ചതിന് ഒരു അംഗീകാരമായിട്ടാണ് എല്ലാവരും പറഞ്ഞു. കുറേ പണ്ടേ കിട്ടേണ്ടതായിരുന്നു, എങ്കിലും കിട്ടിയ ഒരു അംഗീകാരമാണ്. പക്ഷേ എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമാണ്. ജോണി, ചുവപ്പ് നാട തകർത്തെറിഞ്ഞത് എങ്ങനെയാണ്, എന്ത് ടാസ്ക്കാണ് ഏറ്റെടുത്തത്? കാണാം ഓഡിയോ വിഷ്വൽ. ഇത് ട്രീസ തിസ്മാസ്. തിരുവനന്തപുരം ജില്ലയിലെ കരിങ്കുളം വില്ലേജ് അധികാരികളുടെ അലംഭാവത്തെ തുടർന്ന് വർഷങ്ങളായി ദുരിതമനുഭവിക്കുന്ന ഒരു വീട്ടമ്മ. ഏകദേശം 100 വർഷം പഴക്കമുള്ള ഈ വീട് മാത്രമാണ് ട്രീസയുടെ ഏക ആശ്രയം. എന്നാൽ ഈ വീടും വസ്തുവും പോക്കുവരവ് ചെയ്ത് കൈവശാവകാശം നേടിയെടുക്കാൻ ട്രീസയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. 5 വർഷത്തോളമായി ഇതിനായി അധികാരികൾക്ക് മുന്നിൽ ട്രീസ കയറിയിറങ്ങുന്നു, എങ്കിലും ഇതുവരെയായി യാതൊരു നടപടിയും ഉണ്ടായില്ല. ഓരോ കാര്യങ്ങളും ചെയ്ത് ചെയ്ത് പോകുമ്പോൾ ഓരോ ഇവിടെ അളക്കാൻ വേണ്ടി നെയ്യാറ്റിങ്കര താലൂക്കുന്നു രണ്ട് സഹോദരിമാർ വന്നു. അളന്ന സമയം തടസ്സം ഉണ്ടായിരുന്നു. എന്നിട്ട് ആ തടസ്സങ്ങളെല്ലാം ഞങ്ങൾ നീക്കം ചെയ്ത് അടുത്തുള്ള വസ്തുവെല്ലാം വാങ്ങിച്ചപ്പോൾ പിന്നെ ഒരു പ്രശ്നവുമില്ല. വന്ന് അളന്ന് എല്ലാം ശരിയായി. പിന്നെ ഒരു വില്ലേജ് ഓഫീസറും മാറി. പിന്നെ അതിനുശേഷം ശൈലജ മാഡത്തിൻ്റെ അടുത്ത് ഡെയിലി പോയപ്പോൾ മാഡം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തരാം, ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ നടത്തിക്കുന്നതല്ലാതെ കാര്യങ്ങളൊന്നും ശരിയാക്കി തന്നില്ല. അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു കുടുക്കി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, അത് ഓൺലൈൻ വഴി വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതും വാങ്ങിച്ചു കൊണ്ട് കൊടുത്തപ്പോൾ സാറിന് പെട്ടെന്ന് മാറ്റം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ആയി. 3-4 പ്രാവശ്യം ഇവരെ ഓരോരുത്തർ വരുമ്പോൾ കൊടുക്കുന്ന അപേക്ഷകൾ, ആദ്യം കൊടുക്കുന്ന അപേക്ഷ എല്ലാം കളയുന്നു. വീണ്ടും ഓരോ അപേക്ഷയും സ്റ്റാമ്പും എല്ലാം ഒട്ടിച്ചും 10, 20, 30 രൂപയും കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ അളക്കാൻ വരുന്ന ഓരോ സമയവും എല്ലാവർക്കും ഞാൻ പൈസ കൊടുക്കാറുണ്ട്. അധികൃതരിൽ നിന്ന് ട്രീസ എന്ന ഈ വീട്ടമ്മ അനുഭവിക്കുന്ന അവഗണനയ്ക്ക് പരിഹാരം കാണാനാണ് തകർത്തെറിയാം ചുവപ്പ് നാടകൾ എന്ന റൗണ്ടിൽ ജനനായകൻ മത്സരാർത്ഥി ജോണി ചെക്കിട്ട തീരുമാനിച്ചത്. വില്ലേജ് അധികാരികളുമായും ജനപ്രതിനിധികളുമായും ജോണി ഇതിനായി പലവട്ടം കൂടിക്കാഴ്ചകൾ നടത്തി. വില്ലേജ് അധികൃതർ ആവശ്യപ്പെട്ട രേഖകളെല്ലാം തന്നെ ഇക്കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മാറി മാറി വന്ന ഉദ്യോഗസ്ഥർക്ക് സമർപ്പിച്ചിട്ടുള്ളതായി ജോണിയുടെ അന്വേഷണത്തിൽ മനസ്സിലായി. നേരത്തെ ഇരുന്ന സാറന്മാർ പറഞ്ഞ രീതിക്ക് എല്ലാം ഇതും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, തടസ്സങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് 1000 പ്രാവശ്യമായിട്ട് നടത്തിക്കുന്നല്ലാതെ പോക്കൊരു പേപ്പർ എനിക്ക് ഇതുവരെ ശരിയാക്കി തന്നില്ല. എല്ലാം റെഡിയാക്കിയിട്ട് ഇപ്പോൾ 6 മാസത്തിൽ കൂടെ ശൈലജ മേഡം ഇരിക്കുമ്പോൾ തന്നെ ലാസ്റ്റ് ഇത് ശരിയാക്കി ബാധ്യത. ഇവരിവിടുന്ന് ഇപ്പൊ എഴുതി വിട്ടിട്ട് ഡോക്യുമെന്റ് എല്ലാം എഴുതി തന്നിട്ട് ഇപ്പൊ ജലസ്റ്റിന് എഴുതി തന്നിട്ട് തന്നെ ഇപ്പൊ 1 വർഷത്തിലേറെ. 4-5 വില്ലേജ് ഓഫീസർമാര് ഇവിടെ ഇരുന്ന് അവരെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അവരൊന്നും ചെയ്തില്ല എന്നാണ് പരാതി വന്നത്. ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല. ജോണി അധികൃതരുമായി നടത്തിയ നിരന്തര കൂടിക്കാഴ്ചകൾക്ക് ഒടുവിൽ ഫലം കണ്ടു. വില്ലേജ് ഓഫീസറുമായും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ട്രീസയുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന അധികൃതരുടെ ഉറപ്പ് നേടിയെടുക്കാൻ ജോണി ചെക്കിട്ടയ്ക്ക് സാധിച്ചു. ഏതായാലും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ആദ്യം നന്ദി പറയുകയാണ്.
ഞാൻ അറിയാതെ കിടന്നൊരു കേസാണ്. പാർട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പറഞ്ഞുവെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് നേരത്തെ ഉള്ള വില്ലേജ് ആഫീസറിരുന്നപ്പോൾ അവരെയിലൊന്നും ചോദിച്ച് ഇതെന്താണ് വേണ്ടതെന്ന് പറയാമായിരുന്നു. അപ്പം ഇവരിത് കൊണ്ടുവന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഇവർക്കും മനസ്സിലാവില്ല. അപ്പം നമ്മളതിൽ ഇടപെടുമ്പം ഏതെല്ലാം രേഖകൾ വേണമെന്ന് അവർ പറയുമ്പോൾ അത് വാങ്ങിക്കേണ്ട സ്ഥലത്തു നിന്ന് വാങ്ങി ഇവരെ സഹായിക്കുമായിരുന്നു. അതിന് അവസരം ഉണ്ടായില്ല. ഇപ്പോഴവസരം ഒരുങ്ങി വന്നു. എനിക്ക് പൂർണ്ണമായിട്ട് അറിയാമെന്നുള്ള കേസായതുകൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കുന്നതെന്ന് 100% ഞാൻ ഉറപ്പ് നൽകുന്നു. അധികൃതർ വാക്കുപാലിച്ചാൽ ട്രീസയുടെ 5 വർഷം നീണ്ട പോരാട്ടത്തിന് വൈകാതെ പരിഹാരമാകും. ജോണിക്ക് അഭിനന്ദനങ്ങൾ. ജനസേവനത്തിന് മെമ്പർക്കൊരു അവസരം ജോണി കൊടുത്തതിൽ വലിയ സന്തോഷം എനിക്കുണ്ട്. ഈ ഇത്രയും വർഷം ഇവർ കയറി ഇറങ്ങിയിട്ട് എങ്ങനെയാണ് അവിടുത്തെ മെമ്പർക്ക് ഈ വിഷയം അറിയാതിരിക്കുന്നത്? ഇവരിത് പറയാതിരുന്നതാണോ? അല്ല, ഇത് പറയാതിരുന്നതായിരിക്കും. കാരണം ഇവർ 92 പോക്കോരോ ചെയ്തതാണ്. 100 വർഷത്തോളമായി അവിടെ താമസിക്കുകയാണ്. അപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ എന്തോ ഒരു സ്ഥലം, ഒരു വഴിയുടെ പ്രശ്നത്തിൽ ആരോ ഒരു പരാതി കൊടുത്തു. അങ്ങനെ ഇവർ വില്ലേജിൽ നിന്ന് തന്നെ പറഞ്ഞതിന് ശേഷം അവർ പൈസ കൊടുത്ത് ആ സ്ഥലം വാങ്ങി. എന്നിട്ട് ഇവർ പറയുന്ന ഇങ്ങനെ നോ ഒബ്ജക്ഷൻ വേണം, അവരെല്ലാം ഒപ്പിട്ട് പേപ്പർ വാങ്ങിക്കൊടുത്തു. എല്ലാ ഡോക്യുമെൻ്റ് ക്ലിയറായിട്ട് തന്നെ 3-4 വർഷത്തോളമായി. അതിനിടയിൽ 4 വില്ലേജ് ഓഫീസർമാർ മാറുന്നു. അതിൽ തന്നെ പേര് പറയാൻ തന്നെ നാണക്കണം. 1-2 പേർക്ക് അവർ കൈക്കൂലി കൊടുത്തു. അവർ പറയുന്നത് മോനെ അറിയില്ല, അല്ലെങ്കിൽ ഇതൊരു ശൈലിയായി മാറി, കാരണം അവിടെ അങ്ങനെയാണ്. അപ്പോൾ പുതിയ വില്ലേജ് ഓഫീസർ വരുമ്പോൾ ഇവർ പറയുന്നത് ആ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ തഹസീൽദാർ ഓഫീസിൽ നിന്ന് എഴുതിക്കൊണ്ട് വരാൻ പറയും. അവിടെ നിന്ന് എഴുതി സെയിം പേപ്പർ കൊടുത്തു. കൊടുക്കുമ്പോൾ ഒരു ഇതിനിടയിൽ 4 വില്ലേജ് ഓഫീസർ മാറി. അപ്പോൾ ഉടൻ അടുത്ത ആൾ വരുമ്പോൾ അവിടെ വാങ്ങി വയ്ക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും സെയിം പ്രോസസ്സ്. ഞാനിപ്പോൾ അവസാനം കാണുമ്പോഴും സെയിം പ്രോസസ്സാണ്. തഹസീൽദാർ ഓഫീസിൽ നിന്ന് വാങ്ങിച്ച് വരാൻ പറയും. അവിടെ നിന്ന് വരുമ്പോൾ അങ്ങനെ തട്ടിക്കളിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു. വില്ലേജ് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ്, വാർഡ് മെമ്പർ. ടീച്ചറിനോട് സംസാരിച്ചു. കാരണം ഇത് ടീച്ചർ അവരെ വിട്ട്, കാരണം പഴയ റൗണ്ടുകളിലും ജനപ്രതിനിധികളെ വിട്ട് കൂടെ ചെയ്യിപ്പിക്കണം. അങ്ങനെ ടീച്ചറുമായി തന്നെ നമ്മൾ അങ്ങോട്ട് പോയി. വില്ലേജ് ഓഫീസറിനെ ചെന്ന് കണ്ടു. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയമായിരുന്നു. പുതിയ വില്ലേജ് ഓഫീസറായിരുന്നു. അപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിൽക്കുകയാണ്, തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് നടത്തിക്കില്ല, തീർച്ചയായിട്ടും ഇത് വാങ്ങി കൃത്യം ഒരു പോക്കോരോ ചെയ്യാൻ എത്ര സമയമാണ് എടുക്കുന്നത് ആ സമയത്തിനുള്ളിൽ തന്നെ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. തകർത്തെറിയാം ചുവപ്പ് നാട എന്ന ടാസ്ക്കാണ്. ഷാജിയേട്ടാ, എങ്ങനെ കാണുന്നു? ഇത് ഒരു അവരുടെ ഒരു ജീവിതം ഒരു ഫയലാണെന്ന് പറഞ്ഞ് ഒരു ജനനായകൻ്റെ നാട്ടിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്, നമ്മളിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് സ്ട്രെയിറ്റായിട്ട് ഇത് ഒരു ഓൺലൈൻ ഒരു പരാതി കൊടുത്താൽ, CMന്റെ ഓഫീസിൽ പരാതി കൊടുത്താൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒരിക്കലും ഉണ്ടാവരുത്. ഒരു ഇത് ചെറിയ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഒരു ഉണ്ടായിരുന്ന പോക്കുവരം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ടാക്സ് അടയ്ക്കാൻ പോകുമ്പോൾ വീണ്ടും അതിന് തടസ്സം ഉണ്ടാക്കുന്നു. ആ തടസ്സങ്ങളൊക്കെ മാറ്റാൻ സ്ട്രെയിറ്റായിട്ട് ഇനി പോരുത്. ഇനി സ്ട്രെയിറ്റായിട്ട് അവിടെ പോയി ഒരു CMന്റെ അടുത്ത് അവിടുത്തെ ഒരു പ്രത്യേക ഒരു സെക്ഷനുണ്ട്, അത് അവിടെ നേരെ ഓൺലൈൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുമെന്നാണ്. എടുത്തിട്ടുണ്ട്, എന്നാൽ നമ്മൾ പറഞ്ഞ സ്ഥലത്തൊക്കെ എടുത്തിട്ടുണ്ട്. ആ രീതിയിലും നമുക്ക് നീങ്ങാം. 23-ന് ശേഷം ഇപ്പോൾ എന്തെങ്കിലും നടപടി ഉണ്ടോ? അല്ല, നടപടി ഉണ്ട്. ഈ ഡോക്യുമെന്റ് എല്ലാം വാങ്ങിച്ച് അതിന്റെ പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ ഷോപ്പ് നാടെ ബ്രേക്ക് ചെയ്യും അല്ലേ? ഷാജി പറഞ്ഞ പോലെ നിത്യവും നമ്മളുടെ സർക്കാർ ഓഫീസുകളിൽ സാധാരണക്കാരായ ആളുകൾ ഇതുപോലെ കയറി ഇറങ്ങുന്നുണ്ട്. ഓരോരോ സേവനങ്ങൾക്ക് വേണ്ടി സേവനാവകാശ നിയമം നിലവിലുള്ള സംസ്ഥാനവുമാണ്. സേവനം എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സേവനം അവരെ സമീപിക്കുന്ന പൗരൻ്റെ അവകാശമാണ്. അത് നിറവേറ്റപ്പെട്ടില്ലെങ്കിൽ ക്രിമിനൽ നടപടി പോകാവുന്നതുമാണ്. പക്ഷേ ഇതൊക്കെ 8-ലെ പശുവാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഈ ഒരു കാര്യമുണ്ട്, ഒരു സർക്കാർ ഈ റവന്യൂ സംവിധാനത്തിൽ പ്രത്യേകിച്ചും ജീവനക്കാർക്ക് സ്ഥായിയില്ല. ഒരു വില്ലേജ് ഓഫീസർ വന്നാൽ 4 തവണ ഒരു വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് തട്ടും. ഇത് ഈ യൂണിയനുകൾ തമ്മിലുള്ള ഉൾപ്പോര്, ഈ പകവീട്ടൽ, കുടിപ്പക, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഈ ഭാഗ്യത്തിന് ഇവരുടെ ഫയൽ അവിടെ ഉണ്ടല്ലോ. സാധാരണഗതിയിൽ സർക്കാർ ഓഫീസിൽ ഒരു വില്ലേജ് ഓഫീസർ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ വരുമ്പോൾ ആ സെക്ഷനിൽ പോയി തപ്പാൻ പറഞ്ഞാൽ ആ ഫയൽ അവിടെ ഉണ്ടാവില്ല. വീണ്ടും ഫയൽ ഉണ്ടാവില്ല. സർക്കാർ ഓഫീസുകളുടെ പൊതു സ്വഭാവം ഇതാണ്. സാധാരണ പൗരന് അവന് അവകാശപ്പെട്ട രേഖകൾ കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളിൽ ഇരിക്കുന്നവർ ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന എരപ്പത്തരം കാണിക്കുന്ന ആളുകളാണ്. ജോണി തനിയാ ഇതൊക്കെ ചെയ്യുന്ന അതോ കുറച്ച് സെറ്റ് ഉണ്ടോ? എങ്ങനെ, ഒറ്റയ്ക്കാണോ അതോ ഒരു ആരെങ്കിലും കൂടെ ഉണ്ടോ ഇതിനൊന്നിച്ച് പോകാനൊക്കെ? സോൾവ് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്, ചെറിയ കാര്യമായതുകൊണ്ട് അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു വിഷയം. ഈ ടാസ്കിന് എത്രയാണ് സർ? എത്രയാണ് മാർക്കും കൂടി പറഞ്ഞു നോക്കാം. 30-ൽ എത്ര മാർക്ക്? 12. 30-ൽ 12 മാർക്ക്. 10 മാർക്ക്. 10 മാർക്ക്. 10, 12.
ഒരു മാർക്ക് കൂടുതലല്ലേ 13. തകർത്തെറിയാം ചുവപ്പ് നാടകൾ എന്ന ടാസ്കിൽ 35 മാർക്കാണ് ജോണിക്ക്. ജോണിക്ക് ഇനി അടുത്തൊരു ടാസ്ക് കൂടി ഇവിടെയുണ്ട്, എന്താണെന്ന് അറിയാമല്ലോ. അതിലേക്ക് നമുക്ക് പോകാം. ജോണിക്ക് ജോണി അല്ലാതാകാൻ പോകുന്ന ഒരു മോക്ക് പ്രസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. അമേരിക്ക വരും കാലങ്ങളിൽ എടുക്കാൻ പോകുന്ന, ഇന്ത്യയോട് സ്വീകരിക്കാൻ പോകുന്ന സാമ്പത്തിക നിലപാടുകളുടെയും നിയന്ത്രണങ്ങളുടെയും സൂചികകൾ അനുനിമിഷം നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യക്കില്ലേ? അങ്ങനെ അത് അറിയില്ലെങ്കിൽ യു ഹാവ് ഫെയിൽഡ്. അല്ല, അങ്ങനെ താങ്കളെ പോലെ പ്രതിപക്ഷ നേതാവിനെ പോലെ സംസാരിക്കുകയാണ്. അല്ല, തീർച്ചയായിട്ടും പ്രസ് എപ്പോഴും പ്രതിപക്ഷത്താണ്. തീർച്ചയായിട്ടും പ്രസ് ഈസ് ഓൾവേസ് ഓൺ ദി ഓപ്പോസിഷൻ. ഓക്കെ, നിങ്ങളുടെ ആശങ്കകളെല്ലാം ഞാൻ അത് പള്ളി പറഞ്ഞു. വെൽക്കം ബാക്ക് ജനനായകൻ. ഇനി ജോണിയുടെ അടുത്ത ടാസ്ക് മോക്ക് പ്രസ്സാണ്. മോക്ക് പ്രസ്സിൽ നമുക്കറിയാം, നമുക്കൊരു 3 മേഖലകളിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. അതിലൊരു പേഴ്സണാലിറ്റി ആയിരിക്കും ജോണി മോക്ക് പ്രസ്സിൽ അവതരിപ്പിക്കേണ്ടത്. ആ പേഴ്സണാലിറ്റി ആരെന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. മേഖല ജോണിക്ക് തീരുമാനിക്കാം. റെഡിയാണല്ലോ? വീഡിയോ വാളിലേക്ക്. രാഷ്ട്രീയം, സാമൂഹ്യം, ചരിത്രം, 3 ഏരിയകളാണ് ജോണിക്ക് ഇഷ്ടപ്പെട്ട മേഖല. രാഷ്ട്രീയം, രാഷ്ട്രീയം ജോണി തിരഞ്ഞെടുത്തിരിക്കുകയാണ് മോക്ക് പ്രസ്സിന് വേണ്ടി. രാഷ്ട്രീയത്തിൽ ആരാണ് ജോണി അനുകരിക്കേണ്ട, അല്ലെങ്കിൽ മോക്ക് പ്രസ്സിൽ അവതരിപ്പിക്കേണ്ട വ്യക്തി? അനുകരണമല്ല, അവതരണമാണ്. ആരാണ് നോക്കാം. ജനനായകനിൽ നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹം 2nd പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യ പ്രസ് മീറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യത്തെ ടേമിൽ പ്രസിനെ കണ്ടില്ല എന്നതായിരുന്നു താങ്കൾ നേരിട്ട ഏറ്റവും വലിയ വിമർശനം. പക്ഷേ തിരഞ്ഞെടുപ്പുകളെല്ലാം അവസാനിച്ച ഘട്ടത്തിൽ അങ്ങ് പാർട്ടി പ്രസിഡന്റിനോടൊപ്പം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. എൻ്റെ തൊട്ടു മുന്നുണ്ടായിരുന്ന മൻമോഹൻ സിംഗ് വെറും 3 പ്രസ് കോൺഫറൻസ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. അത് നടത്തിയത് പോലും ചില പദ്ധതികളുടെ കാര്യങ്ങൾ അതിനുള്ള രീതിയിൽ നടത്തിയാണ്. അല്ലാതെ കൃത്യമായി പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ ഒരിക്കലും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. 3 പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഡിമോണിറ്റൈസേഷനിൽ എന്തെങ്കിലും പുനർചിന്തനമുണ്ടോ? പശ്ചാത്തലം ഒരിക്കലുമില്ല. വളരെ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ചെയ്തത് തന്നെയാണ് നോട്ട് നിരോധനം. അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? നേട്ടങ്ങൾ പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഏകദേശം 17,00,000 കോടി രൂപയുടെ നോട്ടുകളാണ് പ്രചാരത്തിലുള്ളത്. അതിൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1 നോട്ട് 1 വർഷത്തിൽ 19 പ്രാവശ്യമാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ റിസർവ് ബാങ്കിൻ്റെയും ഏജൻസികളുടെ കണക്കനുസരിച്ച് 1,000 നോട്ടിൽ 4 നോട്ടുകൾ കള്ളനോട്ടുകളാണ്. 1,000-ൽ 4 നോട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 17,000 കോടി രൂപയോളം കള്ളനോട്ടുകളുണ്ട്. അത് 1 വർഷം 19 പ്രാവശ്യം സർക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 300,000 കോടിയാണെന്നുള്ളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ആ ഒരു ഈ നോട്ട് നിരോധനത്തെക്കുറിച്ച് പലരും പറയുമ്പോൾ ഒരു നോട്ട് മാറാൻ നിൽക്കുന്ന ആ സമയത്തുള്ള ആ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഒരുപക്ഷെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ഒരു മാസം അല്ലെങ്കിൽ 2 മാസം ബുദ്ധിമുട്ടുണ്ടായി. അത് കഴിഞ്ഞ് എന്തൊക്കെ ബുദ്ധിമുട്ടാണെന്ന് ഒന്ന് പറയുകയാണെങ്കിൽ ഞാനുള്ള വിശദീകരണം തരാം. ഇത് ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് എന്തെങ്കിലും തിരിച്ചടികൾ ഉണ്ടാക്കിയതായിട്ട് അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്? അല്ല, ഏതൊരു പുതിയൊരു സംരംഭം വരുമ്പോഴും, കാരണം ആശങ്കകൾ ഇപ്പോൾ തന്നെ എൻ്റെ വിജയം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഗ്രാഫ് ഉയർന്നു. ഒരുപക്ഷെ ഒരു കൂട്ടുകക്ഷി ഭരണമായിരുന്നെങ്കിൽ അഭിപ്രായങ്ങൾ അനുസരിച്ചാണ് നമുക്ക് ഈ സാമ്പത്തിക രംഗമായ ഏത്. തീർച്ചയായിട്ടും ഞാൻ ഉറപ്പു പറയുകയാണ്, നിങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എന്നെ വളരെ ഏറ്റവും അധികം ആക്രമിച്ച, വേറെ അഴിമതികളൊന്നും പറയാനില്ല, GST നോട്ട് നിരോധനം കൃത്യമായി 3 വർഷത്തിനുള്ളിൽ തന്നെ, അതിൽ ഇന്ത്യൻ ഇപ്പോൾ തന്നെ വ്യത്യാസം വന്നു കഴിഞ്ഞു, GDP ഉയർന്നു. 3 വർഷത്തിനുള്ളിൽ ഈ രണ്ടിൻ്റെയും കൃത്യമായി, കാരണം ജനങ്ങൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്തത് കൊണ്ടാണ് എന്നെ വിജയിപ്പിച്ചത്. 3 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു മാറ്റമുണ്ടോ ഇന്ത്യൻ ഭരണത്തിൽ? വമ്പിച്ചൊരു വംശത്തേക്ക് പ്രചോദനം കൊടുത്ത ആളാണ് അദ്ദേഹം എന്ന് ആ ഇമേജ് എത്ര കഴിഞ്ഞിട്ടും കഴിക്കളയാൻ കഴിയുന്നില്ല. ഇത് വെറും രാഷ്ട്രീയപരമായ ഒരു പകവ് പോക്കൽ മാത്രമാണ്. കോൺഗ്രസിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ഇതേപോലത്തെ വംശഹത്യകൾ നടന്നിട്ടുണ്ട് അവരുടെയൊക്കെ. പക്ഷെ അതൊന്നും ചർച്ചയിൽ വരുന്നില്ല. ഞാൻ 2-3 ദിവസം കൊണ്ട് തന്നെ എല്ലാം കേന്ദ്രസേന ഇറക്കി, എല്ലാം എൻ്റെ കൺട്രോളിലാക്കി. ഈ മോദി വേവിൽ 3 സീറ്റിലേക്ക് ദേശീയ തലത്തിൽ BJP എത്തുമ്പോഴും കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം 1 സീറ്റും
ബി ജെ പിക്ക് നൽകിയില്ല എന്ന് മാത്രമല്ല അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് താങ്കൾക്ക് അറിയുകയും ചെയ്യാം. എങ്ങനെയാണ് അതിനെ കാണുന്നത്? വിജയിക്കുമെന്ന് ഉറപ്പിച്ച സീറ്റുകളിൽ പോലും ജയിക്കാതിരുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന്റെ വീഴ്ചയാണോ? അല്ല, അത് വിജയിക്കുമെന്നൊക്കെ പറഞ്ഞത് ഇവിടുത്തെ മാധ്യമങ്ങളായിരിക്കും. ഞാൻ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പോകുന്നതാണ്. 2019 തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പദ്ധതികൾ ഞാൻ ആരംഭിച്ചത് 2016 മുതലാണ്. 3 വർഷത്തിന് മുമ്പേ ഞാനല്ല, ഞങ്ങളുടെ പാർട്ടി ഒറ്റക്കെട്ടായി ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയാണ്. കാരണം ഇവിടെ എല്ലാവരും കരുതുന്ന, നിങ്ങളൊന്നും കരുതുന്ന രാഷ്ട്രീയമല്ല ഞങ്ങൾക്ക്. കാരണം എല്ലാ പേരും ശ്രദ്ധിച്ചത് ഞങ്ങൾക്ക് കേരളം തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്ര സീറ്റ് പിടിക്കും. പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം അതല്ലായിരുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ 120 സീറ്റുകളിൽ കോൺഗ്രസ്സിന് വേണമെങ്കിൽ ഈ ഒരു ഐഡിയ എടുക്കാം, അടുത്ത ഇലക്ഷന് എന്നാലും നടക്കില്ല. 120 സീറ്റുകളിൽ ഞങ്ങൾ 2nd സ്ഥാനത്ത് പോയി. ഞങ്ങളുടെ ലക്ഷ്യം അതായിരുന്നു. പക്ഷേ അത് പിടിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ ഇത് ചെയ്യാൻ ആർക്കും പറ്റില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഭരിക്കുമ്പോൾ 120 സീറ്റുകൾ 2nd പോയി പരാജയപ്പെടുത്ത സ്ഥലത്ത് ഞങ്ങളുടെ MP മാർ, എക്സാമ്പിൾ അമേഠിയിൽ നോക്കുക, അവിടെ സ്മൃതി ഇറാനി, രാഹുൽ ഗാന്ധി അവിടെ സന്ദർശകനായിരുന്നു. പക്ഷേ സ്മൃതി ഇറാനി പ്രവർത്തിച്ചുകൊണ്ട് അങ്ങനെ 120 മണ്ഡലങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ ഞങ്ങൾ പ്രവർത്തിച്ചു. കുറേ വിദേശ ടൂറുകളും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇനി 144 വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുണ്ട്. ഈ ടൈമിൽ അത് പൂർത്തീകരിക്കുമോ? അല്ല, ഇത് രാഷ്ട്രീയ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാഷ്ട്രീയ എതിരാളികൾക്ക് വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ട്. കാരണം നിങ്ങൾ കണ്ടു കാണും, പാകിസ്ഥാനുമായി ഒരു പ്രശ്നം വന്നപ്പോൾ റഷ്യയും നമ്മുടെ കൂടെ നിന്നു, അമേരിക്കയും നമ്മുടെ കൂടെ നിന്നു. അധിനിവേശം അംഗീകരിച്ചുകൊണ്ട് ഭരിക്കുമ്പോൾ അമേരിക്ക ഇന്ത്യയുടെ സ്പെഷ്യൽ സ്റ്റേറ്റസ് എടുത്തു കളഞ്ഞു എന്ന് പറയുന്നതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് അതിനെ ഇന്ത്യ ഡീൽ ചെയ്യാൻ പോകുന്നത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യയുടെ വരുംകാല സാമ്പത്തിക ഭദ്രതയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. എന്തായിരിക്കും അങ്ങയുടെ ഈ, അങ്ങയും ട്രംപും ഈ തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ എന്തായിരിക്കും പരിഹാരം? പൊതുവേദിയിൽ പറയാവുന്നതല്ല എങ്കിലും, കാരണം ആദ്യം മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ 1st നമ്പർ ശക്തിയെന്ന് നിങ്ങളൊക്കെ പറയുന്ന, പലരും പറയുന്ന അമേരിക്ക, ഞാൻ അധികാരത്തിൽ വന്ന ഉടൻ, അതിനൊരു ഭരണ തുടർച്ച കിട്ടിയ ഉടൻ തന്നെ ഒരു ബന്ധം മുറിക്കണമെങ്കിൽ, മുറിക്കുന്നതല്ല, നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക, അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവർ ഭയപ്പെടുകയാണ്, ഇന്ത്യയുടെ വളർച്ചയെ അവർ ഭയപ്പെടുകയാണ് തീർച്ചയായിട്ടും. അത് പക്ഷേ അടുത്ത, കാരണം ഞങ്ങൾ തമ്മിൽ ഇന്ത്യക്ക് ഇലക്ഷന് ശേഷം പ്രത്യേകിച്ച് വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. 5 വർഷത്തിന് മുൻപുണ്ടായിരുന്ന വളർച്ച തന്നെയാണ് ഇപ്പോഴും. അല്ല, അതാണ് പറഞ്ഞത്, ഞാൻ ഭരണം ഏറ്റെടുത്തു. നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു 5 വർഷം കൊണ്ട്, 5 വർഷത്തേക്ക് ഭരിക്കാനാണ് ഒരു ഗവൺമെന്റിനെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. 5 വർഷം കൊണ്ട് കാണിക്കേണ്ട മാജിക്ക് 5 വർഷം കൊണ്ട് തന്നെ കാണിക്കണം. അതിന് അടുത്ത 5 വർഷം കൂടെ കിട്ടിയാലേ തീരുള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു ഒരു മാനിഫെസ്റ്റോ പരിപാടിയാണ്, ഒരു തുടർച്ച വേണമെന്ന് പറയുന്നത്. ഈ പ്രശ്നത്തിൽ താങ്കൾക്ക് എന്താണ് ഈ പറയുന്ന ഒരു ഒഴിഞ്ഞുമാറൽ പരിപാടി? അതായത് അതിന്റെ ശക്തി കണ്ടിട്ട് അമേരിക്ക അങ്ങനെ മോദിയെ കണ്ട് ഞെട്ടുന്ന ഒരു രാജ്യം? അമേരിക്കയ്ക്ക് അങ്ങനെ പറയുന്നതല്ല. മോദിയുടെ ചരടുകൾ, അതിപ്പോ മോദി നിഷേധിച്ചാലും ആര് നിഷേധിച്ചാലും ലോകത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഭരണകൂടങ്ങളുടെയും ഒരുമാതിരിപ്പെട്ട എല്ലാ രാഷ്ട്രങ്ങളുടെയും സാമ്പത്തിക നിലപാടുകളുടെയും നിലവാരത്തിന്റെയും ഭദ്രതയുടെയും ചരടുകൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ കയ്യിൽ തന്നെയാണ്. അതിന് യാതൊരു തർക്കമൊന്നുമില്ല. അല്ല, അതിൽ അപ്പോ ഇതിനെന്ത് പരിഹാരമാണ് താങ്കളുടെ ഈ സൗഹൃദം കൊണ്ട് എന്ത് ഉറപ്പ് തരാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്? തീർച്ചയായിട്ടും എന്റെ അടുത്ത സന്ദർശനം കഴിയുന്നതോടുകൂടി. അടുത്ത സന്ദർശനം എന്ന് പറയുന്നത് എപ്പോഴാണ്? അല്ല, ഞാനിപ്പോ അല്ലല്ല, ഞാൻ അധികാരിയുടെ സന്ദർശനം താങ്കൾക്ക് നേരെ പോയി കോളിംഗ് ബെൽ അടിച്ചു കയറാവുന്ന ഒരു സ്ഥലമല്ല. അമേരിക്കയിൽ പോകണമെങ്കിൽ അമേരിക്ക അനുവദിക്കണം. തീർച്ചയായിട്ടും അമേരിക്ക അനുവദിക്കും. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് അമേരിക്കയിലോട്ട് പോകാൻ വേണ്ടി ഞാനൊരു വിസയ്ക്ക്, എനിക്ക് വിസ നിഷേധിച്ച രാജ്യമാണ്. നിഷേധിക്കപ്പെട്ട എന്തുകൊണ്ടാണ്? ഗുജറാത്ത് നരഹത്യയുടെ പേരിലാണ്. നരഹത്യയുടെ പേരിലെന്ന് പറഞ്ഞ ആരോപണങ്ങൾ വരുമ്പോൾ, കാരണം നരേന്ദ്രമോദിക്ക് അമേരിക്ക പ്രത്യേക അംഗീകാരമൊന്നും കൊടുത്തില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് താങ്കൾക്ക് വിസ കിട്ടിയത്. അന്ന് ഭരിച്ചിരിക്കുന്ന, കാരണം ഓരോ രാജ്യത്തിനും അന്ന് ഭരിച്ചിരിക്കുന്ന ആ വ്യക്തികളെ, കാരണം അന്നത്തെ നേതാക്കൾ അവർക്ക് തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ എനിക്കൊരു പക്ഷേ വിസ തന്നു കഴിഞ്ഞാൽ അമേരിക്കയും അന്നത്തെ ഭരണകർത്താക്കളും തമ്മിൽ ഒരു പക്ഷേ എന്തെങ്കിലും അവരുടെ ബന്ധത്തിന് ഒലച്ചിലുണ്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകാം. പക്ഷേ ഇന്ത്യ അങ്ങനെ പിന്നെ നരേന്ദ്രമോദിക്ക് വിസ കൊടുക്കരുതെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അല്ല, നരേന്ദ്രമോദി എന്നുള്ളത് അത്രയും, കാരണം നരേന്ദ്രമോദിക്ക് അത്രയും വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വലിപ്പം ഉണ്ടായില്ല എന്ന് പലരും പറയുന്നു. ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്, എപ്പോഴാണ് ഈ ഇന്ത്യയുടെ സ്പെഷ്യൽ സ്റ്റേറ്റസ് ഇന്ത്യക്ക് തിരിച്ചു കിട്ടുമോ? എപ്പോൾ?
തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും. അടുത്തൊരു ഞങ്ങൾ ഒരു ചർച്ചയുണ്ട്, കാരണം ചർച്ച ചെയ്യണം. കാരണം അവരുടെ നിലപാടുകൾ അറിയിച്ചു, എനിക്ക് ആ നിലപാട് എന്തുകൊണ്ടാണ് അവർ ആ നിലപാടെടുത്തു എന്നറിയണം. കാരണം ഇന്ത്യക്കും ചില അറിയില്ലേ, ഏതാ അറിയില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്? അല്ല, ഇന്ത്യയുടെ വേറെ ഒരു രാജ്യം ഒരു നിലപാടെടുക്കുമ്പോ ഒരിക്കലും അവരുടെ വ്യക്തമായ കാരണങ്ങൾ കാണും. നമ്മുടെ ഒരു രാജ്യം എടുക്കുന്ന ഇന്ത്യയുടെ നേർക്കുള്ള അമേരിക്കയുടെ പോളിസി ചേഞ്ചസിനെ കൃത്യമായിട്ട് അവലോകനം ചെയ്യാനും വിലയിരുത്താനും മോണിറ്റർ ചെയ്യാനുമുള്ള ഒരു സംവിധാനമില്ലേ നമ്മുടെ രാജ്യത്ത്? അമേരിക്ക വരും കാലങ്ങളിൽ എടുക്കാൻ പോകുന്ന, ഇന്ത്യയോട് സ്വീകരിക്കാൻ പോകുന്ന സാമ്പത്തിക നിലപാടുകളുടെയും നിയന്ത്രണങ്ങളുടെയും സൂചികകൾ അനുനിമിഷം നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യക്കില്ലേ? അറിയില്ലെങ്കിൽ യു ഹാവ് ഫെയിൽഡ്. അല്ല, അങ്ങനെ താങ്കളിപ്പോ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ സംസാരിക്കുകയാണ്. അല്ല, എപ്പോഴും പ്രതിപക്ഷത്താണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആശങ്കകളെല്ലാം ഞാൻ അത് പള്ളി പറഞ്ഞു. അല്ലല്ല, ആശങ്കകൾ ഞാൻ എനിക്ക് വേണ്ടത് ഇതിലെ പരിഹാരം എപ്പോൾ എന്ത് എന്ന ചോദ്യമാണ്. തീർച്ചയായിട്ടും ഞാൻ ആണ് നയതന്ത്രപരമായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോ അതിന് ഇന്ന് ഫോണിൽ വിളിച്ചിട്ട് അളിയ ട്രംപ് അങ്ങനെ ഒന്നും പറഞ്ഞ തീരുമാനങ്ങൾ മാറില്ല. അത് മാറില്ല, നയതന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സമയം വേണം. ഞാൻ ഒരു ചോദ്യം കൂടി, ഇന്ത്യയിൽ മൻമോഹൻ സിംഗിന്റെ UPA പീരീഡിൽ നിരന്തരം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടിയിരുന്നപ്പോൾ താങ്കൾ പ്രതിപക്ഷത്തായിരുന്നു, എത്ര ബന്ദ് നടത്തിയിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടോ? തീർച്ചയായിട്ടും. അതെ, പെട്രോൾ വില അങ്ങയുടെ 5 വർഷത്തെ ഭരണകാലത്ത് അതായത് ലോക മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് ബാരലിൻ്റെ ഏറ്റവും കുറഞ്ഞ വില വന്ന കാലത്തും അങ്ങയുടെ ഗവൺമെൻറ് നിരന്തരം പെട്രോൾ ഹൈക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതായത് ഇതിൻ്റെ വില നിയന്ത്രണത്തിനുള്ള അധികാരം എണ്ണ കമ്പനികളെ ഏൽപ്പിക്കുന്ന തീരുമാനം UPA ഗവൺമെൻറ് എടുത്തപ്പോൾ അതിനെതിരെ വലിയ പ്രക്ഷോഭം പാർലമെൻറ്റിലുണ്ടാക്കിയ പാർട്ടിയാണ്. ഇപ്പോൾ എന്താ അങ്ങേക്ക് അതിനെക്കുറിച്ച് പറയാം? തീർച്ചയായിട്ടും പറയാം. കാരണം എന്തായാലും ഇപ്പോൾ ഈ ഒരു നേരത്തെ പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നത് നിങ്ങളുടെ പ്രശ്നമല്ല, എനിക്കത് ഈ ഒരു ചോദ്യം ഞങ്ങളല്ലല്ലോ നടത്തായിരുന്നു. അങ്ങനെ അല്ല, അതാണ്. അപ്പോൾ ഇതിൽ ഒരു അവസരം എന്തായാലും ഇത് ഞാൻ പ്രതീക്ഷിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ മൻമോഹൻ സിംഗ്, കാരണം നമ്മൾ ഈ സബ്സിഡി 300,000 കോടി രൂപയായിരുന്നു, നിങ്ങൾ കരുതുന്ന പോലെ അല്ല. നമ്മൾ അവിടെ നിന്ന് വാങ്ങി. മൻമോഹൻ സിംഗ് ചെയ്തത് എന്താണെന്നുള്ളതല്ല. അല്ലല്ല, ഞാൻ പറയട്ടെ. അങ്ങേക്ക് എന്താ ഞാൻ ചെയ്തത്? സബ്സിഡി നിങ്ങൾ പറയുന്ന ഗവൺമെന്റ് എടുക്കുന്നോ ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്നത്. 3 ലക്ഷം കോടി രൂപ എണ്ണ കമ്പനികൾ കൊടുക്കാനുള്ള സബ്സിഡി തീർത്തു. അതുമാത്രമല്ല, ഇന്ന് ഇന്ത്യയിലെ ഈ ഇത്ര സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷമായി ഇന്ത്യയിലെ വൈദ്യുതി എത്താത്ത ഒരു ഗ്രാമം പോലുമില്ല. 6 കോടി വീടുകളിലാണ് സൗജന്യമായ ഗ്യാസ് കണക്ഷൻ നൽകിയത്. 1,53,00,000 പേർക്കാണ് വീട് നൽകിയത്. അങ്ങനെ 12 കോടി ഹലോ, അതിനേക്കാൾ എത്രയോ കോടി ആളുകൾക്ക് റേഷനും സൗജന്യ റേഷനും ഒക്കെ കൊടുക്കുന്ന കാലങ്ങളുണ്ട്. അല്ലല്ലല്ല, 12 കോടി പേർക്കാണ് ഞങ്ങൾ 6 ലക്ഷം കോടി രൂപയാണ് മുദ്രാ ലോണിലൂടെ കൊടുത്തത്. അതുപോലെ മൻമോഹൻ സിംഗിനേക്കാൾ 25 ലക്ഷം പൊതുമേഖലയിൽ ബാങ്കുകളിൽ കട്ടോണ്ട് പോയത് അതിൽ കൂടുതലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആരോപണം വളരെ കറക്റ്റാണ്, സത്യമാണ്. ബാങ്കുകളിൽ നിന്നും പലരും കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ ഉറപ്പു തരികയാണ്. കാരണം ഇതിൽ പലരും എടുത്തുകൊണ്ട് പോയത് തൊട്ട് മുമ്പുള്ള ഭരണത്തിനാണ്. ഓഡിയൻസിനുണ്ടോ ചോദ്യം? രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഈ അടുത്തിടെ പുറത്തു വന്നത്. ഈ കണക്കനുസരിച്ച് ആദ്യ NDA ഗവൺമെന്റിന്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഇതിനെ ഉൾപ്പെടുത്തും? ഒരിക്കലും തൊഴിലില്ലായ്മ ഒരിക്കലും നേട്ടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് കണക്കിൽ പറയാം. 12 കോടി ആൾക്കാർക്കാണ് ഞങ്ങൾ 6 ലക്ഷം കോടി രൂപ പറഞ്ഞ എന്താണ് മുദ്രാ ലോൺ. നിങ്ങൾ ആരെങ്കിലും ഒരു തൊഴിൽ സ്വയം തൊഴിൽ സംരംഭവുമായി തുടങ്ങാൻ പോകുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയിൽ 10 ലക്ഷം രൂപ തരുന്ന എന്തിനാണെന്നറിയോ? നിങ്ങൾ സംരംഭകരാകണം. 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ 10 പേർക്ക് നിങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റും. മാർക്ക് കൂടി പറഞ്ഞ അവസാനിപ്പിക്കും. നല്ലപോലെ ഒരു ഈ വാക്സാമർഥ്യമുണ്ട്, അത്യാവശ്യം സ്റ്റഡീഡാണ്, ഒരു നല്ലപോലെ ഡിഫെൻഡ് ചെയ്തു, ഏറെക്കുറെ നന്നായിട്ടത് ചെയ്തു. 12 മാർക്ക്. 12 മാർക്ക് ശാജിയേട്ടാ. 18 മാർക്ക്. 14 മാർക്ക്. ജോണിക്ക് ഈ ഒരു ടാസ്കിൽ 44 മാർക്കാണ് കിട്ടിയില്ല. ഇവിടുത്തെ ടാസ്കുകളിൽ വന്ന സജിക്കും ജോണിക്കും വേണ്ടി ഇനിയും നമ്മുടെ ഓഡിയൻസിൻ്റെ ശബ്ദം ഉയരേണ്ട സമയമാണ്.
നിങ്ങൾ തന്നിരിക്കുന്ന ബാലറ്റ് പേപ്പറിൽ ഇവരുടെ മാർക്ക് എഴുതി ഇവിടെ വെച്ചിട്ടുള്ള ബാലറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. വരൂ. സമൂഹവും സോഷ്യൽ മീഡിയയും ഒക്കെ ഉണ്ടായിട്ടും ആരും കാണാത്ത കാഴ്ചകൾ, നേരിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരുന്ന ഈ ജനനായകനിലെ കണ്ടസ്റ്റൻസ്, ഇവർക്കെല്ലാം ഒരു വലിയ സല്യൂട്ട് കൊടുത്തുകൊണ്ട് വീണ്ടും അടുത്ത എപ്പിസോഡിനായി കാത്തിരുന്നുകൊണ്ട് കാണാം. ശുഭരാത്രി. ഇപ്പോൾ ഞാൻ ഈ വിഷ്വൽസ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വളരെ തണുത്തൊരു പ്രതികരണമാണ് ഇത്, അറിയിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ഇത് ഒരു യാഥാർത്ഥ്യമാക്കുമെന്നോ അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്നോ ഒന്നും അദ്ദേഹം പറയുന്നത് കേട്ടില്ല. അപ്പോൾ ഈ രണ്ട് പഞ്ചായത്തുകളെയും ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ കണ്ടപ്പോൾ എവിടെയാണ് കൂടുതൽ തടസ്സം തോന്നിയത്, എവിടെയാണ് അനുഭവപ്പെട്ടത്, ആരാണ് കൂടുതൽ മുട്ടാപ്പോക്കുകൾ പറഞ്ഞത്? കെ കരുണാകരൻ സ്മാരകം എന്ന് പറയുന്നതാണ്. എല്ലാ ഇത്തരം ഈ ചുവപ്പ് നാടുകളുള്ള എല്ലാ വിഷയങ്ങളിലും സധൈര്യം അത് മാറ്റി ഈ പ്രോജക്റ്റുകൾ, വികസന പ്രോജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കെ കരുണാകരനെ പോലെ പരിശ്രമിച്ച മറ്റൊരു ഭരണാധികാരി കേരളത്തിൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസമാണ്. ഈ ഫണ്ടുകളൊന്നും അവരുടെ അടുത്തേക്ക് പ്രോപ്പറായിട്ട് എത്തുന്നില്ല എന്ന് തന്നെയാണ് ഒന്നാമത്തെ കാരണം. ഇത് ഈ ഫണ്ടുകളെല്ലാം അവിടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അവരിൽ മാത്രം ഒതുങ്ങിക്കൂടാണ്. എന്താ ഒരു ആഗ്രഹം ബിജെയുടെ? എൻ്റെ ആഗ്രഹം എൻ്റെ നയമിത്ര എല്ലാ മലയാളികളും കഴിക്കണമെന്നതാണ്. അതാണ് ആഗ്രഹം. ഭയങ്കര ആഗ്രഹമാണത്. ഞാനൊരു അപ്പോൾ എല്ലാവരും ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും അതൊരു അതെന്താ അങ്ങനെ അങ്ങനെ ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമാണോ? അപ്പോൾ ഞാൻ പറയും നടക്കും. കാരണം കലർപ്പില്ലാത്ത ആഹാരം കൊടുക്കുന്നത് തന്നെയാണ് പുണ്യം. കോസ്റ്റ്യൂം കോഡസി ഫോർ ഷാജി കൈലാസ് കോക്ടെയ്ൽ.